ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെന്നാ? ഡ്രഗ്സിന്. പറഞ്ഞതും ലീഗൽ ഡ്രഗ്സ് അല്ലേ? അത് ഡ്രഗ്സ് അല്ലേ? ഡ്രഗ്സ് ആണ്. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമ്മള്? അവര് വിറ്റ് കുടുംബം പുലർത്തുന്നത് തെറ്റാണോ? നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാളെ അടിക്കും എന്ന് പറഞ്ഞതും ലീഗൽ ഡ്രഗ്സ്. ഇതിനിടയ്ക്ക് അങ്ങനെയും ഒരു സാധ്യത ഇറക്കിയോ അല്ലേ? അത് ഡ്രഗ്സ് അല്ലേ? അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമ്മള്? പിന്നെന്തെല്ലാം പറയണം അല്ല, ചിലരൊക്കെ ഉപയോഗിച്ചാലും ഓവറായിട്ട് യൂസ് ചെയ്യരുത് രാമൻകുട്ടി, തളരരുത്. ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോഴല്ലേ ഓവറായിട്ട് സംസ്ഥാനത്തിന് നികുതി കിട്ടുന്നത്. അതനക്കൊരു പുതിയ അറിവാട്ടാ അല്ലേ? ആ നികുതി വെച്ചിട്ടല്ലേ ഇവിടെയുള്ള ബാക്കി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. അനക്കിതും ഒരു പുതിയ അറിവാട്ടാ. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെന്നാ? കുഞ്ഞുകുട്ടി ആ കുട്ടി മിണ്ടത്തില്ല. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അപ്പൊ ഇതിപ്പോ വിൽക്കുന്നതാണോ കുറ്റം, വാങ്ങി ഉപയോഗിക്കുന്നതാണോ കുറ്റം? രണ്ടും കുറ്റം. ഞാൻ പറയുന്നു ഡ്രഗ്സ് വാങ്ങുന്നത് കുറ്റാണോ? ഒരു മുറുക്കാൻ കട പാവം ഒരു അമ്മച്ചി, അവിടെ മുറുക്കാൻ വെക്കും, സിഗരറ്റ് വെക്കും, പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ആ അമ്മച്ചിക്ക് കുടുംബം പോറ്റാൻ. വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. അത് നല്ലതാണോ കുടുംബം പോറ്റണ്ടേ? വേറെ രീതിയിലും വിട്ട് കുടുംബം പോറ്റാലോ? മാനസികമായി തകരാറുള്ള ഒരാൾ, അദ്ദേഹത്തിന് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു കട നടത്താൻ പറ്റുന്നുള്ളവർക്ക് എല്ലാവർക്കും മറ്റു ജ്വല്ലറിയും അല്ലെങ്കിൽ തുണിക്കടയും തുടങ്ങാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല, പറ്റാവുന്ന ആളുകൾ പറ്റാവുന്ന കാശ് വെച്ചിട്ട് ഒരു കട തുടങ്ങും. ഏതായി അവിടെ സിഗരറ്റ് വിക്കില്ലേ? വെക്കും. അത് വിറ്റിട്ടുള്ള കാശ് അല്ലെങ്കിൽ മുറുക്കാൻ വിറ്റിട്ടുള്ള കാശ് അല്ലെങ്കിൽ ഇത് വിറ്റിട്ടുള്ള കാശ് കൊണ്ടാണല്ലോ അവര് കുടുംബം പുലർത്തുന്നത് അല്ലേ? അത് വിചാരിച്ചിട്ട് അവര് അവരുടെ കുട്ടികൾക്ക് ഇത് എടുത്തു കൊടുക്കുവോ? നാട്ടുകാരുടെ പിള്ളേരെ അവരുടെ കുട്ടികളോട് അത് കഴിക്കരുന്നല്ലേ പറയാ അല്ലേ? എന്താ കുട്ടി കുട്ടിയൊന്നും ഇണ്ടാത്ത? അപ്പൊ അവരെങ്ങനെ അത് വിൽക്കും? അപ്പൊ ഇതിലേതാ ശരി ഏതാ തെറ്റ്? തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. അവര് വിറ്റ് കുടുംബം പുലർത്തുന്നത് തെറ്റാണോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. വലിയ വാച്ച കടിച്ചിട്ട് കാര്യമില്ല, ഈ വാച്ച കടിക്കാനുള്ള വായ്ക്കുള്ള ബലം, വായ തുറക്കാനുള്ള ശക്തി, ഇതൊക്കെ എങ്ങനെ കിട്ടണേന്ന് നോക്കുക. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. എന്തുകൊണ്ടാണ് ആളുകൾ മരണപ്പെടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ, ഭക്ഷണം കഴിച്ചിട്ടാണോ, എന്തുകൊണ്ടാ? ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ? അല്ല. എന്ത്, പിന്നെ എങ്ങനെയാ ആളുകൾ മരണപ്പെടുന്നത്? പല പല രീതിയിൽ. എന്തുകൊണ്ടാണ് കാരണം, അതിന്റെ മെയിൻ കാരണം? ഇപ്പോഴത്തെ ഫുഡ് ഒരു പ്രശ്നം, ജനിച്ചത് കൊണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല. ജനിച്ചത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ മരിക്കുന്നത്. തനി രാവണൻ, പത്ത് തലയാ ഇവന്. പ്രശ്നങ്ങൾ കൊണ്ടാണോ മരിക്കുന്നത്? അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ മരിക്കുന്നത്? ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ മരിക്കുന്നില്ലേ? ഇത് ഉപയോഗിച്ചാലും മരിക്കുന്നില്ലേ? ഉപയോഗിച്ചാലും ജനിച്ചാ നമ്മൾ മരിക്കും. അപ്പൊ പിന്നെ അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ